ഒരുപാട് പുരുഷന്മാരുടെ മനസ്സിലിപ്പോഴും പഴയ ഒരു ആർക്കിടൈപ്പാണ് കിടക്കുന്നത്. പല ഘട്ടംഘട്ടമായിട്ടുള്ള മാറ്റത്തിൽ കൂടെയാണ് ഇന്നത്തെ ഒരു സ്ത്രീ മനസ്സ് സംജാതമായിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും നല്ല ബന്ധം. കാരണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു സ്ത്രീ ജീവിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ഒരാളെ കുരുതി കൊടുക്കുന്നു. ഇത് സായിപ്പിനെന്ത് കാര്യം? ഉടൻ തടി ചാടുക എന്നാണ് പറഞ്ഞിരുന്നത്. ചിതയിൽ ചാടി മരിച്ചില്ലെങ്കിൽ അവരെ തള്ളിയിട്ട് കൊല്ലേണ്ടതാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അടിമയല്ല. നല്ല വ്യക്തികൾ തമ്മിലെ നല്ല വിവാഹമുണ്ടാവുള്ളൂ. ഇത് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണ് നല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ആത്മസങ്കല്പത്തിനെ പറ്റി നമുക്ക് തന്നെ നല്ല ബോധം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു സ്ത്രീയുടെ ആത്മസങ്കല്പം അവർ ജനിക്കുന്ന സമയം മുതൽ അവർ കാണുന്ന അമ്മയുടെയും മറ്റ് സ്ത്രീകളുടെയും ഒക്കെ ആത്മസങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ട് രീതികളിലാണ് വളർത്തുന്നത്. ഉദാഹരണമായിട്ട് പല സമൂഹങ്ങളിലും പെൺകുട്ടികളെ മടിയിലിരുത്തുമ്പോൾ അവരുടെ മുഖം അമ്മയുടെ മുഖത്തിന് നേർക്ക് വരത്തക്ക രീതിയിലാണ് ഇരുത്തുന്നത്. നേരെ മറിച്ച് ആൺകുട്ടികളെ മടിയിലിരുത്തുമ്പോൾ അവർ വെളിയിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇരുത്തുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രകടമാകുന്ന ഒരു കാര്യം, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അത്ര ബോധപൂർവമല്ലാതെ തന്നെ അമ്മമാർ അവരുടെ സെക്സ് റോളിന് അനുസരണമായ രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്. ആൺകുട്ടികളെ വളരെ ധൈര്യപൂർവം ലോകത്തെ നേരിടാൻ സജ്ജമാക്കുന്നു. നേരെ മറിച്ച് പെൺകുട്ടികളിൽ ഒരു വിധേയത്വം ആണ് അമ്മമാർ അവരറിയാതെ തന്നെ വളർത്തിയെടുക്കുന്നത്. ഇത് സെക്സ് റോൾ ടൈപ്പിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ പൂർവ്വ ചരിത്രം ആലോചിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഉദാഹരണമായിട്ട് 1829 അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സതി നിരോധിച്ചു. ഈ ആക്ട് അനുസരിച്ച് സതി മാത്രമല്ല നിരോധിച്ചത്, ഹ്യൂമൻ സാക്രിഫൈസ്, അതായത് മനുഷ്യരെ ബലി കൊടുക്കുന്ന സമ്പ്രദായം നിരോധിച്ചു. അപ്പോൾ ഇതിനെതിരായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യ ഒട്ടുക്കായി ഉണ്ടായി. ഇപ്പോൾ ബംഗാളിൽ ധർമ്മ സംരക്ഷണ സമിതി അപ്പീൽ കൊടുത്തു. ഇത് നമ്മളുടെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണിത്. കാരണം സ്ത്രീകൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കേണ്ടതാണ്. അവർ ചിതയിൽ ചാടി മരിച്ചില്ലെങ്കിൽ അവരെ തള്ളിയിട്ട് കൊല്ലേണ്ടതാണ്. അതാണ് ധർമ്മമെന്നും പറഞ്ഞാണ് ഈ അപ്പീൽ കൊടുത്തത്. ഏതായാലും അപ്പീലൊക്കെ തള്ളിപ്പോയി. അത് ഈ 1829 നിയമം പാസായെങ്കിലും ഒരുപാട് ട്രൈബ്സിൽ, ആദിവാസി സമൂഹങ്ങളിൽ ഈ മനുഷ്യ കുരുതി തുടർന്നുകൊണ്ടിരുന്നു. ഏതാണ്ട് 1836 ഗോണ്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഗോത്രവർഗക്കാർ ഈ മനുഷ്യക്കുരുതി തുടർന്ന് നടത്തുന്നതായിട്ട് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവർ അതിനെതിരായിട്ട് ആക്ഷൻ എടുത്തു. അപ്പോൾ ഈ ഞങ്ങൾ ഞങ്ങളുടെ ഒരാളെ കുരുതി കൊടുക്കുന്നു, ഇത് സായിപ്പിനെന്ത് കാര്യം? ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് അവർ സമരം തുടങ്ങി. 20 ഈ സമരം നീണ്ടു നിന്നു. അതിനുശേഷം അന്നത്തെ ഗവൺമെൻറ് ശക്തമായ നടപടികളിലൂടെയാണ് ഈ ഗോണ്ട് വർഗക്കാരുടെ ഇടയ്ക്കുള്ള
വർഷം തോറും നടത്തിയിരുന്ന മനുഷ്യ കുരുതി പൂർണ്ണമായിട്ട് നിർത്തിയത്. ഈ കേരളത്തിൽ സതി നടന്നിരുന്നോ ഇല്ലയോ എന്ന് പലർക്കും സംശയമുണ്ട്. കേരളത്തിൽ ഇത് നടന്നിരുന്നു, ഉടൻ തടിച്ചാടുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇതെല്ലാ ജാതിക്കാരുടെ ഇടയ്ക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ സമൂഹങ്ങളിലാണ് കേരളത്തിൽ ഇത് നടന്നിരുന്നത്. ഈ എനിക്ക് പരിചയമുള്ള ഒരാൾ പണ്ട് പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ ഒരു കുടുംബത്തിൽ ഒരു വലിയമ്മയെ അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ നിർബന്ധമായിട്ട് പിടിച്ചുകൊണ്ട് പോയി ഭർത്താവിൻ്റെ ചിതയിൽ തള്ളിയിട്ട കഥ അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടിയായിരുന്നപ്പോൾ. അപ്പോൾ ഉടൻ തടി ചാടുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഉടനടി ചാടുക എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അന്ന് സ്ത്രീകൾ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാരണം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു സ്ത്രീ ജീവിക്കുന്നത്? അപ്പോൾ ഇന്നിപ്പോൾ അഡാപ്റ്റേഷൻ ലെവൽ മാറി, ഇപ്പോൾ നിയമം മാത്രമല്ല മനുഷ്യരുടെ ചിന്താഗതിയും മാറി. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അടിമയല്ല എന്നുള്ള ഒരു മാറ്റം പെട്ടെന്നല്ല വന്നത്, അത് പതുക്കെ പതുക്കെയാണ് വന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടി, സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, അങ്ങനെ പല ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റത്തിൽ കൂടെയാണ് ഇന്നത്തെ ഒരു സ്ത്രീ മനസ്സ് സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ലാഗ് എഫക്റ്റ് ഉണ്ട്. അതായത് ഒരുപാട് പുരുഷന്മാരുടെ മനസ്സിലിപ്പോഴും പഴയ ഒരു ആർക്കിടൈപ്പാണ് കിടക്കുന്നത്. അതായത് മെയിൽ ഷോവിനിസം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് പല പുരുഷന്മാരും അറിയാതെ അവരുടെ ഉള്ളിലുള്ള ഒരു സങ്കല്പമാണ്. അതായത് ഒരുപാട് തലമുറകളായിട്ട് ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വന്ന ഒരു ഗൃഹനാഥൻ എന്നുള്ള ഒരു സങ്കല്പം. അപ്പോൾ ഇതിന് ഒരു ചോദ്യം ഉണ്ടായാൽ ഇയാളുടെ ഒരു സുരക്ഷിത ബോധം തന്നെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ആണുങ്ങളുടെ മനസ്സിൽ ഒരു ഗൃഹനാഥൻ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്ത്രീകളാകട്ടെ അവരുടെ മനസ്സിൽ ഈ പുതിയ ഫെമിനിസ്റ്റ് ഐഡിയാസ് അല്ലെങ്കിൽ ഈ വിമൻസ് ലിബറേഷൻ ഐഡിയാസൊക്കെയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് വന്നിട്ടുമില്ല, അവർക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇതിന് കരിയർ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ജോലി വേണം, എനിക്ക് സ്വതന്ത്രമായിട്ടുള്ള വരുമാനം വേണം, ഞാൻ ഭർത്താവിൻ്റെ അമ്മയുടെയും അടിമയല്ല, ഇതിനെതിരെ ഞാൻ പടപൊരുതണം എന്നുള്ള ഒരു ആശയത്തോടുകൂടെയാണ് പെൺകുട്ടികൾ വരുന്നത്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ ചേരാത്തത് കൊണ്ടാണ് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. ഈ മാർഗരറ്റ് മീഡ് എന്നൊരു ആന്ത്രോപോളജിസ്റ്റാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഈ ടെമ്പർമെൻറ്റിനെ പറ്റി ഒരുപാട് പഠനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വെളിവാകുന്ന ഒരു കാര്യം, സ്വതവേ ആണുങ്ങൾ അഗ്രസീവാണ്, അതായത് അക്രമാസക്തി പുരുഷന്മാർക്ക് കൂടുതലാണ്. പെണ്ണുങ്ങൾക്ക് എത്രയൊക്കെ വരുമാനമുണ്ടായാലും അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും അവർ വളരെ ഡോമിനൻ്റ് ആകുമെന്നേ ഉള്ളൂ, അവർ പക്ഷേ അഗ്രസീവ് ആകുന്നില്ല. ഇപ്പോൾ ഡോമിനൻസും അഗ്രസീവ്നെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ത്രീകൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ അക്രമത്തിന് മുതിരാറുള്ളൂ, പക്ഷേ അവർ ഡോമിനൻസ് കാണിച്ചെന്ന് വരും. പ്രത്യേകിച്ച് ഭർത്താവിന് വരുമാനമില്ല, വരുമാനം കുറവാണെങ്കിൽ ഇവർ ഡോമിനൻസ് കാണിച്ചെന്ന് വരും. ഇപ്പോൾ ഭർത്താവിന് വരുമാനം കൂടുതലുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകാറില്ല, പക്ഷേ സ്ത്രീക്ക് വരുമാനം കൂടുമ്പോഴാണ് മിക്കവാറും കുഴപ്പമുണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും
ഈ ഭർത്താക്കന്മാരുടെ മനസ്സിൽ കിടക്കുന്ന ഈ ഗൃഹനാഥൻ കോംപ്ലക്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. തൻ്റെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടു എന്നാണ് അയാൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിനുള്ള പരിഹാരം എന്താണെന്ന് പറഞ്ഞാൽ, രണ്ടു പേർക്കും, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും, സ്റ്റെബിലിറ്റി ധാരാളം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം. നല്ല വ്യക്തികൾ തമ്മിൽ നല്ല വിവാഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ല വ്യക്തിബന്ധങ്ങൾ ഒരു ഈക്വൽ സ്റ്റേറ്റസ് റിലേഷൻഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. അതായത് ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും നല്ല ബന്ധം. അത് മനുഷ്യരും മൃഗങ്ങളുമായിട്ടായാലും, പ്രായമുള്ളവരും കുട്ടികളുമായിട്ടായാലും, സ്ത്രീ പുരുഷന്മാർ തമ്മിലായാലും, ഈ ഒരു സമഭാവനയോടുകൂടെയുള്ള ബന്ധത്തിനാണ് ഏറ്റവും ഉറപ്പും സന്തോഷവും ഉള്ളത്. അപ്പോൾ ഇതുണ്ടാകണമെങ്കിൽ വ്യക്തികൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകണം. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വ വളർച്ചയുടെ ഒരളവ് പോലാണ് സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റെബിലിറ്റി എന്താണെന്ന് മനസ്സിലായാൽ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ടെമ്പർമെൻ്റ് ഡിഫറൻസ് തന്നെ ഇല്ലാതാകും. അപ്പോൾ പുരുഷന് ഒരു കൂടുതൽ അധികാരം ആവശ്യമില്ല, രണ്ടു പേർക്കും തുല്യ അവകാശങ്ങളാണ് ഉള്ളത് എന്നുള്ള ഒരു ഭാവനയിലേക്ക് എത്തും. അപ്പോൾ ഇത് എന്താണെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുകയാണ് നല്ല ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഈ ഒരു വസ്തുത ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലും മറ്റും ആളുകൾ എടുത്തു പറയാറുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ടെമ്പർമെൻ്റ് ഏതൊക്കെ തരത്തിലുള്ളതാണ്, ഇനേർഷ്യ എന്താണ്, ആക്ടിവേഷൻ എന്താണ്, സ്റ്റെബിലിറ്റി എന്താണ്, എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കൂട്ടേണ്ടത് എന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുകയും, അങ്ങനെ കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തികൾ ഉള്ള ഒരു സമൂഹത്തിൽ ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന് കൂടുതൽ കെട്ടുറപ്പുണ്ടാകും. അപ്പോഴേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുള്ളൂ. വിവാഹമോചന നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലത്ത് പാശ്ചാത്യ നാടുകളിൽ വിവാഹ മോചന നിരക്ക് ഏതാണ്ട് 50% നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഭാരതീയ സംസ്കാരം കൊണ്ടാണ് ഇവിടെ വിവാഹമോചന നിരക്ക് കുറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിവാഹമോചന നിരക്ക് ഒരിക്കലും പാശ്ചാത്യരുടെ അത്ര കൂടുകയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ വിവാഹമോചന നിരക്ക്, നമ്മുടെ വിവാഹമോചന നിരക്ക് തന്നെ പാശ്ചാത്യരുടെ വിവാഹമോചന നിരക്കിനേക്കാൾ കൂടുതലാണ്. ഈ സെപ്പറേഷൻ, അതായത് വേർപെട്ട് താമസിക്കുന്നവരുടെ നിരക്കും കൂടെ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള ഈ ഡൈവോഴ്സ് റേറ്റ് പാശ്ചാത്യ ലോകത്തുള്ള ഡൈവോഴ്സ് റേറ്റിനേക്കാളും വളരെ കൂടുതലാണെന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പാരമ്പര്യമായിട്ടുള്ള സ്ത്രീ പുരുഷ സങ്കല്പങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരേ ഒരു രക്ഷാമാർഗം നമ്മളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വ്യക്തിത്വം കൂടുതൽ സ്റ്റേബിളാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള അടിസ്ഥാനപരമായ മാർഗം നമ്മളുടെ ഓരോ പ്രവൃത്തിയും നമ്മളിൽ തന്നെ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്നത് നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, ഇവയെല്ലാം നമ്മളിൽ തന്നെ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരായാൽ നമ്മളുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം കൂടുതൽ സ്റ്റേബിളായിട്ടുള്ള രീതിയിൽ മാറും. അങ്ങനെ നമ്മൾക്ക് സെൽഫ് അവെയർനെസ് കൂടും. അപ്പോൾ നമ്മളുടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഒരു അവെയർനെസ് ഉണ്ടായാൽ
നമ്മളുടെ പെരുമാറ്റം മെച്ചപ്പെടും, അതോടൊപ്പം നമ്മൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കൈവരികയും ചെയ്യും. അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായാൽ വിവാഹത്തിൻ്റെ ക്വാളിറ്റിയും മെച്ചപ്പെടും. അപ്പോൾ ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ സ്ഥായിയായ പരിഹാര മാർഗം.